കർമ്മസിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഗുഹന് ധർമ്മോപദേശം നൽകി അവർ സംഭാഷണം ചെയ്തുകൊണ്ട് കഴിയവേ സൂര്യോദയമായി ശ്രീരാമൻ സന്ധ്യാവന്ധന ക്രിയകൾ ചെയ്ത് ഗുഹനോട് തോണി തയ്യാറാക്കാൻ പറയുകയാണ് തോണിവരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിന സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതം സൗമിത്രിണാ ജനകാത്മജയാസമം തോണി തുഴയുന്നതുമടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ രാമൻ്റെ അനുജ്ഞ ലഭിച്ച പാട് ഗുഹനേറ്റവും നല്ല തോണി തയ്യാറാക്കി രാമനോട് പറഞ്ഞു ഹേ സ്വാമിൻ ഇയം ദ്രോണിക സമാരുഹ്യത ഇതാ തോണി ഇതിലേക്ക് കയറിയാലും ലക്ഷ്മണ്ോടും സീതയോടും കൂടെ ഇവിടെ അധ്യാത്മരാമായണത്തിൽ സുമന്ദ്രരോടുകൂടെ വന യാത്ര ചെയ്ത് ശൃംഗിവേരപുരം എത്തുന്നത് വരെയുള്ള ഭാഗത്താണ് സുമന്ദ്രരുടെ വിഷയം പറയപ്പെട്ടിട്ടുള്ളത് പിന്നെ സുമന്ദ്രർ എപ്പം മടങ്ങി എങ്ങനെ മടങ്ങി ഈ വിഷയങ്ങളൊന്നും അധ്യാത്മരാമായണത്തിൽ ചർച്ച ചെയ്തിട്ടില്ല വളരെ വിശദമായി സുദീർഘങ്ങളായി അനേക ശ്ലോകങ്ങളിലൂടെ ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണിത് വാൽമീകീയ രാമായണത്തിൽ സാന്ദർഭികമായി ഇവിടെ പറയുന്നെന്ന് മാത്രം ഗംഗയെ തരണം ചെയ്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗുഹൻ്റെ കൂടെ യാത്ര പോകുന്നതുവരെ സുമന്ദ്രൻ കൂടെയുണ്ട് കൂടെയുണ്ടെന്ന് മാത്രമല്ല എല്ലാ സംഭാഷണങ്ങളിലും സുമന്ദ്രനുണ്ട് ഗുഹൻ്റെ കൂടെ ഗംഗ തരണം ചെയ്യാൻ രാമൻ പുറപ്പെടുന്ന സമയത്തും തന്നെ കൂടെ കൊണ്ടുപോകണമേ രാമൻ ഇല്ലാതെ അയോധ്യാ പട്ടണത്തിലേക്ക് തിരിച്ചു പോകാൻ തനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് സുമന്ത്രം പറയുന്നുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ കർത്തവ്യം ഉപദേശിച്ചുകൊണ്ട് നിശ്ചയമായും തിരിച്ചു പോകണമെന്നും ദശരഥ മഹാരാജാവ് ഇനി ഏറെക്കാലം ഇരിക്കില്ല എന്നെയും ലക്ഷ്മണനെയും സീതയെയും പിരിഞ്ഞ ദുഃഖം അദ്ദേഹത്തിന് ഇനി താങ്ങാൻ കഴിയില്ല നിങ്ങൾ വേഗം തിരിച്ചു പോകണം എന്നും അവിടെ കർത്തവ്യങ്ങൾ ചെയ്യണമെന്നും അത്യന്തം ശ്രേഷ്ഠമായ രീതിയിൽ രാജ്യഭരണം ചെയ്യാൻ എൻ്റെ സന്ദേശം ഭരതന് നൽകണമെന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്വമേൽപ്പിച്ച് ഏറെക്കുറെ ബലപൂർവ്വകം സുമന്ദ്രനെ മടക്കി അയക്കിയാണ് രാമൻ ചെയ്യുന്നത് അത് വളരെ ഹൃദ്യമായ ഭാഗമാണ് വാൽമീകി രാമായണത്തില് ഏതായാലും ആ വിഷയം ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നില്ല അനന്തരമാണ് ഗംഗാതരണം ഗുഹൻ്റെ കൂടെ ചെയ്യുന്നത് അങ്ങനെ ഗുഹൻ നിർദ്ദേശത്തിനനുസരിച്ച് അവർ തോണിയിൽ കയറുകയാണ് അവിടെ ഗുഹൻ മറ്റൊന്നുകൂടി പറയുന്നു തോണി തുഴയുന്നത് ഞാൻ തന്നെയാണ് ഹേ മാനവ വീര മമ പ്രാണവല്ലഭ എന്ന് രാമനോട് പറയുകയാണ് ഒരു പ്രദേശത്തിൻ്റെ അധിപതി ആ വനവാസികളുടെ മൂപ്പൻ ആയിട്ടും സ്വയം തോണി തൊഴഞ്ഞ് രാമനെയും മറ്റും മറുകരയിലേക്ക് എത്തിക്കുകയാണ് ഗുഹൻ ചെയ്യുന്നത് ശൃംഗിവേരാധിപൻ നേരം മംഗലദേവതയാക്കിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും കോസലദേശങ്ങളെ പിന്നിടുന്ന സമയത്ത് ഏറെക്കുറെ അയോധ്യയുടെ ദിശ നോക്കിക്കൊണ്ട് ശ്രീരാമൻ പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് വാൽമീകീയത്തിൽ ഏതായാലും അവർ ഗംഗയെ തരണം ചെയ്ത് കോസലത്തെ പിന്നിടുകയാണ് ഇവിടെ ലക്ഷ്മണനോട് തോണി ഇളകാതെ പിടിക്കാൻ പറഞ്ഞ് സീതയെ പിടിച്ച് തോണിയിലേക്ക് കയറ്റുന്ന ഭാഗം വാൽമീകീയത്തിൽ ശ്രദ്ധേയമാണ് ഏതായാലും സീതയെ കൈപിടിച്ച് കയറ്റി ഗുഹൻ്റെ കൈപിടിച്ച് രാമനും കയറി ആയുധങ്ങളും മറ്റുമെടുത്ത് സൗമിത്രിയും വലിയ തോണിയിൽ കയറി തൻ്റെ ബന്ധു ജനങ്ങളോടുകൂടി പരമമായ ആദരവോടുകൂടി ഗുഹൻ സ്വയം തോണിയെ വഹിച്ചു അങ്ങനെ അവർ തരണം ചെയ്യാണ് മംഗലാപങ്കിയം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതെങ്ങാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തുകൂടാതെ ഗംഗേ നമോസ്തുദേ ഗടെ മധ്യത്തിലെത്തുമ്പോൾ സീതാദേവി ഗംഗയെ സ്തുതിച്ച് അഭയം പ്രാർത്ഥിക്കുകയാണ് രക്ഷ പ്രാർത്ഥിക്കുകയാണ് പതിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബലിക്രിയകളും പൂജകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് സീത പ്രതിജ്ഞ ചെയ്യുകയാണ് ആപത്തൊന്നും കൂടാതെ അല്ലയോ ദക്ഷാരി വല്ലഭയായ ഗംഗയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദക്ഷാരി പരമശിവൻ പരമശിവൻ്റെ വല്ലഭ ഗംഗ അങ്ങനെയുള്ള ഗംഗയെ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പൂജിച്ചു കൊള്ളാം അവിടെ വിശദമായി മദ്യം മാംസം തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പൂജിച്ചു കൊള്ളാം എന്ന് സീത പറയുന്ന ഭാഗം വളരെ വിശദമാണ് വാൽമീകീയത്തിൽ ഇവിടെ അത്ര വിശദമായി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും തിരിച്ചു വരുന്ന മാത്രയിൽ പൂജിക്കാം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഗംഗാനദിയെ തരണം ചെയ്യുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം